നടക്കാത്ത ആറ്റുകാൽ പൊങ്കാലയുടെ ശുചീകരണത്തിന്റെ പേരിൽ ലക്ഷങ്ങൾ തട്ടിയ തിരുവനന്തപുരം നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ താരമായിരിക്കുകയാണ്. താരമെന്ന് പറഞ്ഞാൽ പോരാ, നല്ല കിടിലൻ പൊങ്കാലയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ പ്രായം കുറഞ്ഞ മേയറുടെ ആദ്യ അഴിമതി എന്ന നിലയ്ക്കാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത് ചർച്ചയാകുന്നതും പൊങ്കാല നേടുന്നതും. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷമുള്ള നഗരശുചീകരണത്തിന്റെ പേരിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് പരാതി. പൊതുനിരത്തിൽ പൊങ്കാല ഇല്ലാതെ നിന്നിട്ടും ഈ വർഷം ശുചീകരണത്തിന് ലോറി വിളിച്ച വകയിൽ 3.5 ലക്ഷത്തോളം രൂപ ചെലവായെന്നാണ് കണക്ക്. അഴിമതിയെന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോഴും മറുപടി പറയാൻ മേയർ തയ്യാറായിരുന്നില്ല. ഇതോടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് വീണ എസ് നായർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ഈ പ്രശ്നത്തിൽ പരാതികൾ വർദ്ധിച്ച സാഹചര്യത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഇതോടെ പ്രതികരിക്കാതിരുന്ന മേയർ പ്രതികരണവുമായി രംഗത്തും വന്നു. പൊങ്കാലയ്ക്ക് ശേഷം 28 ലോഡ് മാലിന്യം കോർപ്പറേഷൻ നീക്കം ചെയ്തു. പൊങ്കാല ഇടുന്നതിനൊപ്പം പൊതുമാലിന്യങ്ങളും ഉൾപ്പെട്ട കണക്കാണിതെന്നും മേയർ പറയുന്നു. ആര്യ രാജേന്ദ്രൻ മേയറായ ശേഷം ഉയരുന്ന ആദ്യ അഴിമതി ആരോപണമാണ് പൊങ്കാലയുടെ പേരിൽ ഫണ്ട് വിനിയോഗം. കോവിഡ് പ്രകാരം ഇത്തവണ പൊതുനിരത്തിലോ ക്ഷേത്രവളപ്പിലോ ആറ്റുകാൽ പൊങ്കാല ഇല്ലായിരുന്നു. വീടുകളിലായിരുന്നു പൊങ്കാല അർപ്പണം. എന്നിട്ടും പൊങ്കാലയ്ക്ക് ശേഷം നഗരം വൃത്തിയാക്കാൻ 28 ലോറികൾ ഉപയോഗിച്ചെന്നും അതിന് 3,57,000 രൂപ, അതായത് കൃത്യമായി പറഞ്ഞാൽ 3,57,800 രൂപ ചെലവായെന്നുമാണ് കണക്ക്. ഇത് അഴിമതിയാണെന്ന ആരോപണത്തിലാണ് മുഖ്യമന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ടതിന് പിന്നാലെ മറുപടി നൽകുന്നത്. ക്ഷേത്രവളപ്പിൽ 5,000 പേരെ പങ്കെടുപ്പിച്ച് പൊങ്കാല നടത്താനായിരുന്നു ആദ്യ തീരുമാനം. അതിനനുസരിച്ചുള്ള മുൻകരുതലെന്ന നിലയിലാണ് 28 ലോറികൾ ഏർപ്പെടുത്തിയതും അതിന് വാടക മുൻകൂർ അനുവദിച്ചതും. ഏറ്റവും ഒടുവിലായാണ് വീടുകളിൽ പൊങ്കാല മതിയെന്ന് തീരുമാനിച്ചത്. അതോടെയാണ് പൊങ്കാല മാലിന്യങ്ങൾക്കൊപ്പം പൊതുമാലിന്യങ്ങളും ഈ ലോറി ഉപയോഗിച്ച് നീക്കാൻ തീരുമാനിച്ചെന്നും മേയർ വിശദീകരിക്കുന്നു. ഫോർട്ട് ഗ്യാരേജ് സൂപ്പർവൈസറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ടിപ്പർ ലോറികൾ വാടകയ്ക്കെടുത്തതെന്നും ഇതിനുള്ള ടെൻഡർ നടപടികൾക്ക് മേയർ അനുമതി നൽകിയതെന്നുമാണ് ആരോപണം. മേയർക്കും നഗരസഭയ്ക്കുമെതിരെയുള്ള വ്യാജ പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ ആവശ്യപ്പെടുകയും ചെയ്തു. 3,57,000 രൂപ നൽകിയിട്ടില്ലെന്നും മേയർ അറിയിച്ചു. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷം അതിവേഗം നഗരം ശുചീകരിക്കുന്ന കാഴ്ച ഏറെ കയ്യടി നേടിയതാണ്. കോർപ്പറേഷൻ നിയോഗിക്കുന്ന തൊഴിലാളികൾ ലോറികളുമായി എത്തിയാണ് അടുപ്പുകൂട്ടലുകളും മാലിന്യവുമെല്ലാം വേർതിരിച്ച് കൊണ്ടുപോകുന്നത്. അതായത് അടുപ്പിൻ്റെ കട്ടകളായ ചുടുകല്ലും ഒപ്പം മാലിന്യങ്ങളും എല്ലാം വേർതിരിച്ചാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ കോവിഡ് വന്നതോടെ ഈ കാഴ്ച ഇല്ലാതെയായി. ഇത്തവണ പൊതുനിരത്തിൽ പൊങ്കാല എന്നൊരു സംഭവമേ ഇല്ലായിരുന്നു. ഇത്രയും തുക അനുവദിച്ചതിന് അംഗീകാരം നേടിയുള്ള അപേക്ഷ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൻ്റെ അജണ്ടയായി ഉൾപ്പെടുത്തിയതോടെയാണ് പ്രതിപക്ഷം ഉൾപ്പെടെ ഇക്കാര്യം അറിയുന്നത്. മേയറുടെ അനുമതിയോടെയാണ് മുൻകൂർ തുക അനുവദിച്ചതെന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. എന്നാൽ പൊതുവഴിയിൽ പൊങ്കാല ഇല്ലാത്ത വർഷം എന്തിനാണ് ഇത്രയും ലോറിയും ഇത്രയും തുകയുമെന്ന് ആദ്യം വിശദീകരിക്കാൻ മേയർ തയ്യാറായില്ല എന്ന് തന്നെ അഴിമതി ആരോപണത്തിന് ശക്തി പകരുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴെന്തായാലും മേയർ ഇതുവരെ എയറിൽ നിന്നും ഇറങ്ങിയിട്ടില്ല എന്ന് പറയേണ്ടി വരും. കാരണം കുറച്ച് ദിവസം മുന്നേ തന്നെ അവർ എയറിലായിരുന്നു. അത് നമ്മുടെ ശാന്തി കവാടത്തിൻ്റെ പുനരുദ്ധാരണം സംബന്ധിച്ചായിരുന്നു. അന്ന് കോവിഡുമായി ബന്ധപ്പെടുത്തി പറഞ്ഞപ്പോൾ അത് വലിയ വിവാദമാകും. അന്ന് തന്നെ നാട്ടുകാരെല്ലാം കൂടി മേയറെ എയറിൽ കയറ്റിയതുമാണ്. ഇപ്പോഴത്തെ പൊങ്കാലയുടെ പേരിൽ തന്നെ പൊങ്കാല ഏറ്റുവാങ്ങുന്ന ലോകത്തിലെ പ്രായം കുറഞ്ഞ ആദ്യ മേയർ എന്ന ഖ്യാതി കൂടി ആര്യ രാജേന്ദ്രന് ലഭിച്ചിരിക്കുന്നു.